നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ എ ബി എബ്രഹാം. ഞാൻ ഡയറക്ടർ ഓഫ് നെഫ്രോളജി ആൻഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് സർവീസസ് അറ്റ് ലേക് ഷോർ ഹോസ്പിറ്റൽ കൊച്ചി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഭക്ഷണവും വൃക്കരോഗങ്ങളും എന്നുള്ളതാണ്. ഇത് ഈ ടോപ്പിക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് എന്ന് സംസാരിക്കും. ഒന്ന്, ഭക്ഷണരീതി എങ്ങനെ വൃക്കരോഗങ്ങൾ ഉണ്ടാക്കുന്നു. രണ്ട്, വൃക്കരോഗികൾ ഇത്തരത്തിലുള്ള ഭക്ഷണമായിരിക്കണം കഴിക്കേണ്ടത്. കഴിഞ്ഞൊരു 2-3 പതിറ്റാണ്ടുകളായിട്ട് വൃക്കരോഗികളുടെ എണ്ണം ലോകമെമ്പാടും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന ഒരു കാരണം ഡയബറ്റീസും പ്രഷറും കൂടുതലായിട്ട് ഉണ്ടാവുന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ഭക്ഷണരീതിയിലുള്ള വ്യത്യാസമാണ്. എക്സസൈസ് കുറവാണ്, നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു. അമിതവണ്ണം ഒരു പ്രധാന ഒരു കാരണമാണ്. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ആളുകൾ അത് വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യുന്നില്ല, പ്രഷറുള്ള ആളുകൾ വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യുന്നില്ല. പലപ്പോഴും അവർ മരുന്നെല്ലാം കഴിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ വേണ്ടത്ര ക്രമീകരണം ഭക്ഷണത്തിനില്ലാത്തതുകൊണ്ട് ആ വേണ്ട രീതിയിലുള്ള കൺട്രോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണരീതി ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള വൃക്കരോഗം വരാതിരിക്കാനായിട്ട്. ഒന്ന്, വെയിറ്റ് കൂടാതിരിക്കണം. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ തന്നെ, അതായത് പ്രഷറും ഷുഗറും ഒന്നുമില്ലെങ്കിൽ തന്നെ അമിതവണ്ണം വൃക്കരോഗത്തിന് കാരണമായിട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്, ധാന്യങ്ങൾ, മധുരം കൂടുതലുള്ള ഭക്ഷണം കഴിയുന്നിടത്തോളം കുറയ്ക്കണം, വെയിറ്റ് കൂടാതിരിക്കണം. അതുപോലെ തന്നെ പ്രോട്ടീൻ, അനിമൽ പ്രോട്ടീൻ്റെ ഉപയോഗം അത് അമിതമായിട്ടുള്ളത് കുറച്ചൊന്ന് കുറയ്ക്കാവുന്നതാണ്. പ്രത്യേകിച്ച് റെഡ് മീറ്റ് കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും വൃക്കരോഗത്തിന് കാരണമായിട്ടുണ്ടാവുന്നതാണ്. ഇതൊന്നും കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. പക്ഷേ എല്ലാം ഒരു മിതമായ രീതിയിൽ, എവറിത്തിങ് ഇൻ മോഡറേഷൻ ഇസ് ഫൈൻ. കൂടുതൽ കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ നല്ല വെജിറ്റബിൾസ്, ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴിക്കാം. പക്ഷേ ഒരു ലിമിറ്റ് കൂടി പോയാൽ ഫ്രൂട്ട്സിൽ നന്നായിട്ട് മധുരമുണ്ട്, ഫ്രക്ടോസിൻ്റെ അളവ് കൂടുതലുണ്ട്, ഇതൊക്കെ കോംപ്ലിക്കേഷൻസ് വരുത്തി വയ്ക്കാം. അപ്പം അതുകൊണ്ട് അതും ഫ്രൂട്ട്സിൻ്റെ അളവും ഒരു ലിമിറ്റിൽ കൂടുതൽ ആകാതിരിക്കുന്നതാണ് നല്ലത്. വെജിറ്റബിൾസ് വളരെ നല്ലതാണ്. പിന്നെ സോൾട്ട്, ഉപ്പിൻ്റെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കണം. അതായത് നമ്മളിപ്പോൾ ഈ പുതിയ ഒരു സിവിലൈസേഷൻ്റെ ഒരു ഭാഗമാണ് ഈ സോൾട്ടിൻ്റെ ഉപയോഗം കണ്ടമാനം കൂടി വന്നിരിക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ അതായത് ഒരു 10,000-20,000 വർഷം മുമ്പ് പുറകിലേക്ക് എടുക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ഇടയിൽ സോൾട്ടിൻ്റെ ഉപയോഗം വളരെ കുറവായിരുന്നു. അന്ന് അധികം കായ്കനികളൊക്കെ ആയിരുന്നു ഭക്ഷണത്തിൻ്റെ പ്രധാന ബേസ്. അപ്പം അങ്ങനെയുള്ള അസുഖങ്ങൾ ഇപ്പോൾ ഈ ഓട്ടോപ്സീസ് ഇങ്ങനെയുള്ള പോസ്റ്റ് സ്റ്റഡീസൊക്കെ അവൈലബിൾ ആണ്. അതിൽ നിന്ന് കാണുന്നത് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ അക്കാലങ്ങളിൽ കുറവായിരുന്നു. അതുപോലെ തന്നെ വനാന്തരങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഈ സോൾട്ട് അധികം കഴിക്കാത്ത ആളുകൾക്ക് ഇത്തരം പ്രഷർ അങ്ങനെയുള്ളതൊക്കെ കുറവാണ്. അപ്പോൾ നമ്മുടെ മോഡേൺ ലൈഫിൻ്റെ ഒരു പ്രത്യേകതയാണ് കൂടുതൽ സോൾട്ടിൻ്റെ ഉപയോഗം. അപ്പോൾ നമ്മളത് അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പൊട്ടാസ്യം കൂടുതലുണ്ട്. പൊട്ടാസ്യം വാസ്തവത്തിൽ പ്രഷറുള്ളവർക്കും ഒക്കെ നല്ലതാണ്. കിഡ്നിയുടെ അസുഖമൊന്നും ഇല്ലെങ്കിൽ പ്രഷറ് കുറയ്ക്കാനായിട്ട് പൊട്ടാസ്യം നല്ലതാണ്. പിന്നെ പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എത്ര വെള്ളം കുടിക്കണം എന്നുള്ളത്. സാമാന്യം നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കാം. നമുക്കൊരു ദിവസം ഒരു മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കാം. ഒരു ലിമിറ്റിൽ കൂടുതൽ വെള്ളം കുടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതായത് നമ്മൾ ഹെൽത്തി ആണെങ്കിൽ, ആരോഗ്യം വളരെ നോർമലാണ്, അവയവങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഒരു ദിവസം ഒരു 12 ലിറ്റർ വരെ വെള്ളം കുടിച്ചാലൊന്നും സംഭവിക്കുകയില്ല. പക്ഷേ അത് അങ്ങനെയല്ല രീതിയിൽ എടുക്കേണ്ടത്. ഒരു 3 ലിറ്റർ വെള്ളത്തിൽ കൂടുതൽ കുടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കാനായിട്ടും കൺട്രോൾ ചെയ്യാനായിട്ടും ഒരു 3 ലിറ്റർ വെള്ളത്തിൻ്റെ ആവശ്യമേ ഒരു ദിവസമുള്ളൂ. അതുപോലെ തന്നെ കൂടുതൽ വെള്ളം കുറച്ച് സമയത്ത് പെട്ടെന്ന് കണ്ടമാനം കുടിക്കുകയാണെങ്കിൽ ഇതും പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ റേഡിയോളജി പ്രൊസീജിയേഴ്സിനൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഇപ്പോൾ അൾട്രാസൗണ്ട് ചെയ്യാൻ പറയുമ്പോൾ ബ്ലാഡറ് പെട്ടെന്ന് ഫുള്ളാക്കാൻ പറയും. അപ്പോൾ കൂടുതൽ വെള്ളം കുടിച്ച് പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു 2-3 ലിറ്റർ വെള്ളം കുടിച്ചിട്ട് സോഡിയത്തിൻ്റെ അളവ് പെട്ടെന്ന് കുറഞ്ഞ പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണ്ടതാണ്. ഒരു ദിവസം ഒരു 2-3 ലിറ്റേഴ്സ് വരെ ഒരു ദിവസം കുടിക്കാം. അതിൽ കൂട്ടി കുടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ മൂത്രത്തിൽ കല്ലുള്ള ആൾക്കാർ വെള്ളത്തിൻ്റെ അളവ് കൂട്ടണം. അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 2.5 ലിറ്ററെങ്കിലും യൂറിൻ ഉണ്ടാവുന്ന രീതിയിൽ വെള്ളം കുടിക്കുക എന്നതാണ് അതിൻ്റെ ആവശ്യം. അതുപോലെ അവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മൂത്രത്തിൽ കല്ലുണ്ടാവുന്ന ആൾക്കാർ ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കണം, ഇറച്ചിയും മീൻ അങ്ങനെയുള്ളതിൻ്റെ അളവ് കുറയ്ക്കണം. അതുകൂടാതെ
അവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സോൾട്ടിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. വേണ്ട രീതിയിലുള്ള ഭക്ഷണക്രമം ഫോളോ ചെയ്യുകയാണെങ്കിൽ പ്രമേഹവും പ്രഷറും അമിതവണ്ണവും കൊണ്ടുണ്ടാകുന്ന വൃക്കരോഗങ്ങൾ ഒരു പരിധിവരെ തടയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും അനിമൽ പ്രോട്ടീൻ്റെ ഉപയോഗം കുറയ്ക്കുകയാണെങ്കിൽ മൂത്രത്തിൽ കല്ലുണ്ടാകുന്നതിൻ്റെ റിസ്ക്കും ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്.